നമസ്കാരം. മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തച്ചോളി കഥകളിൽ ഏറെ പ്രചാരം സിദ്ധിച്ച കഥയായ തച്ചോളി ഒതേനൻ്റെ കഥകളിൽ തച്ചോളി ഒതേനൻ കൈതേരി ഒതേനനെ വധിച്ച കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. തച്ചോളി ഒതേനൻ്റെ നേർപ്പെങ്ങളായ ഉണിച്ചിരുതയുടെ മകളാണ് തച്ചോളി കുമ്പ. തച്ചോളി കുമ്പയെ വിവാഹം കഴിച്ചത് ചെക്കിയുടെ വീട്ടിലെ ചന്തുവായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോഴാണ് തെക്കൻ പെരുമാൾ തമ്പുരാനെ കണ്ടെന്ന് തൊഴണമെന്ന് കുമ്പയ്ക്ക് ആഗ്രഹമുണ്ടായത്. അങ്ങനെ അവൾ നേരെ ചെന്ന് അവിടുത്തെ പെറ്റമ്മയോട് അനുവാദം ചോദിച്ചു. എന്നാൽ തച്ചോളി കുമ്പയ്ക്ക് പെറ്റമ്മ അനുവാദം കൊടുത്തില്ല. ഭർത്താവിനോട് ചോദിച്ചു പോയിക്കൊള്ളാനാണ് അവൾ പറഞ്ഞത്. അങ്ങനെ അവൾ ഓടി ചെക്കിയുറ ചന്തുവിനടുത്തെത്തി. എന്നാൽ പയറ്റിൻ്റെ തിരക്ക് കാരണം ചന്തുവിന് കുമ്പയ്ക്കൊപ്പം പോകുവാൻ കഴിയുമായിരുന്നില്ല. അവളെ ഒറ്റയ്ക്ക് വിടുവാൻ അവന് മനസ്സുമുണ്ടായിരുന്നില്ല. അങ്ങനെ നായന്മാരെ വിട്ട് 16 വെള്ളിപ്പണം തമ്പുരാൻ്റെ നടയിൽ വെക്കാമെന്നും തൽക്കാലം ഈ ആഗ്രഹം അടക്കി വെക്കാനും പറഞ്ഞ് ചന്തു അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തച്ചോളിക്കുമ്പ ഇതൊന്നും കേട്ടില്ല. അവൾ വാശിയോടെ നിരന്തരം നയി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവസാനം തൻ്റെ അനുവാദത്തോടെ എന്തായാലും നീ തെക്കൻ പെരുമാളെ കാണാൻ പോകില്ല എന്നും തച്ചോളി വീട്ടിൽ ചെന്ന് അമ്മാവന്മാരുടെ അനുവാദം വാങ്ങി അവർ സമ്മതിക്കുകയാണെങ്കിൽ പെരുമാളിനെ കാണാൻ പോയിക്കൊള്ളാമെന്നും അനുവാദം കൊടുത്തു. ഇത് കേട്ട പാതി കുമ്പ ഉടുതുണി മാറ്റിയെടുക്കാതെ പട്ടുചരട് മാറ്റിക്കെട്ടാതെ നായന്മാരെയും കുട്ടി ഓടി നേരെ തച്ചോളി തറവാട്ടിലെത്തി. തച്ചോളി ഒതേനൻ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. മരുമകളെ സന്തോഷത്തോടു കൂടിയാണ് തച്ചോളി ഒതേനൻ സ്വീകരിച്ചിരുത്തിയത്. പക്ഷെ ഇവളുടെ ആവശ്യം കേട്ടതോടുകൂടി ഒതേനൻ്റെ മുഖം കറുത്തു. മോളെ, നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടുന്ന് ആരും തുണക്കി വരാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നായന്മാരെ വിട്ട് അവിടെ 16 വെള്ളിപ്പണം നേർച്ച വെപ്പിക്കാം. തൽക്കാലം നിന്റെ ആഗ്രഹത്തിന് അത് മതിയാകും. എന്നാൽ ഒതേനൻ്റെ വാക്കുകൾക്കൊന്നും കുമ്പ ചെവി കൊടുത്തില്ല. അമ്മയുടെ നിറമാലപ്പട്ട് ചുറ്റി വേണം തനിക്ക് തെക്കൻ പെരുമാളിനെ കാണാൻ പോകാനെന്നും അതിനായി നിറമാലപ്പട്ട് എടുത്തു തരണമെന്നും അവൾ ഒതേനനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അത്തരമൊരു നിറമാലപ്പട്ടിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയുള്ളൂ എന്നും ഇതുവരെ അത് നേരിട്ട് കണ്ടിട്ടില്ല എന്നും, ഇനി നിനക്ക് അമ്മാവൻ്റെ അനുവാദമാണ് വേണമെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ജ്യേഷ്ഠൻ കോമക്കുറുപ്പിനോടാണ്. അദ്ദേഹം മുകളിൽ ഉറങ്ങുന്നുണ്ട്. നേരെ ചെന്ന് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ച് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ തെക്കൻ പെരുമാളിനെ പോയി കണ്ടുകൊള്ളുവാനും പറഞ്ഞ് ഒതേനൻ ഇറങ്ങി നടന്നു. അവൾ നേരെ ഓടി കോമക്കുറുപ്പിൻ്റെ മുന്നിലെത്തി. വാത്സല്യത്തോടുകൂടി കോമക്കുറുപ്പ് സ്വന്തം മരുമകളെ സ്വീകരിച്ച് തൻ്റെ അടുത്ത് കട്ടിലിൽ ഇരുത്തി. എന്നാൽ അവളുടെ ആവശ്യം കേട്ടതോടുകൂടി കോമക്കുറുപ്പ് ആകെ ദേഷ്യപ്പെട്ടു. നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഏതായാലും ഇങ്ങനെയൊരു മോഹം നിനക്കുണ്ടായ സ്ഥിതിക്ക് അതിന് പരിഹാരമായി 16 വെള്ളിപ്പണം തമ്പുരാൻ്റെ നടയിൽ വെച്ചേക്കാം. നീ ആഗ്രഹങ്ങളെല്ലാം മുടക്കി പെട്ടെന്ന് തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. കോമക്കുറുപ്പ് അമ്മാവൻ്റെ കയ്യിൽ നിന്നും അനുവാദം കിട്ടാതായതോടുകൂടി അവൾ ആകെ വിഷമിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ കിടന്നു. അങ്ങനെ കരഞ്ഞ് തളർന്ന് അവൾ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിലാണ് അവളുടെ സ്വന്തം പെറ്റമ്മ തച്ചോളി വീട്ടിലെ ഉണിച്ചിരുത അവളുടെ സ്വപ്നത്തിൽ വന്നത്. സ്വപ്നത്തിൽ കുമ്പയ്ക്ക് ഉണിച്ചിരുത അവളുടെ മെയ്യാഭരണ പെട്ടി ഇരിക്കുന്ന സ്ഥലവും നിറമാലപ്പെട്ടിരിക്കുന്ന പെട്ടിയും കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വപ്നത്തിൽ വെച്ച് തന്നെ ഈ തമ്പുരാനെ കാണാൻ പോകുവാനുള്ള അനുവാദം ഉണിച്ചിരുത സ്വന്തം മകൾക്ക് നൽകി. ഇത് കേട്ടതോടുകൂടി 22 നായന്മാരെയും തുണക്കിക്കൂട്ടി നേരെ തെക്കൻ പെരുമാളിനെ കാണാൻ അമ്പലത്തിലേക്ക് വച്ചു പിടിച്ചു. ഈ സമയം ചാപ്പനോടൊത്ത് പുറത്തുപോയിരുന്ന ഒതേനൻ പെട്ടെന്നാണ് മരുമകൾ കരഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തത്. അവളെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാമെന്ന് കരുതി ചാപ്പനോടൊപ്പം ഒതേനൻ തിരിച്ചു വന്ന സമയത്താണ് ഇവളെ കാണുന്നില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇതോടുകൂടി നേരെ കോമക്കുറുപ്പിനടുത്തേക്ക് ഓടിയെത്തിയ ഒതേനൻ മരുമകളെ തനിച്ച് ആ തെക്കൻ പെരുമാളിനെ തൊഴാൻ പോകാൻ വിട്ട കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞു. എന്നാൽ കോമക്കുറുപ്പ് അപ്പോഴാണ് ആ വിവരം അറിയുന്നത് തന്നെ. താനൊരിക്കലും അവളെ പോകാൻ അനുവദിച്ചില്ല എന്നും തന്നിഷ്ടപ്രകാരം അവൾ പോയതാണ് എന്നും കോമക്കുറുപ്പ് മറുപടി പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആകെ തളർന്ന ഒതേനൻ തലയ്ക്ക് കയ്യും വെച്ച് നിലത്ത് ഇരുന്നു പോയി. ഈ സമയം 22 നായന്മാരോടൊപ്പം തെക്കൻ പെരുമാളിനെ കണ്ട് തൊഴാൻ പോയ കുമ്പ കൈതേരി കുന്നിലെത്തിയിരുന്നു. വെണ്ണിലാവു പോലെ നടന്നു വരുന്ന കുമ്പയെ കണ്ട് കൈതേരി ഒതേനൻ മോഹിച്ചു. അവൻ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു നിർത്തി. അപ്പോഴാണ് അവളുടെ തിളക്കമുള്ള പട്ടും പൊന്നും കൈതേരി ഒതേനൻ കാണുന്നത്.
ഇത്ര തിളക്കമുള്ള പട്ട് അയാൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അത് കുമ്പയോട് കടമായി ചോദിച്ചു. ഇത് കണ്ടതോടുകൂടി കൂടെ വന്ന നായന്മാർക്ക് അപകടം മനസ്സിലായി. അവരിൽ ചിലർ പെട്ടെന്ന് തന്നെ തച്ചോളി തറവാട്ടിലേക്ക് ഓടിപ്പോയി. ഇവരോടി വരുന്നത് കണ്ടിട്ടാണ് തച്ചോളി ഉദയനനും ചാപ്പനും അവിടെ നിന്നത്. കുമ്പയ്ക്ക് തുണപോയ നായന്മാർ തിരിച്ചു വന്നത് കണ്ട് അവരാകെ അന്തോളിച്ചു. കൈതേരി ഉദയനൻ കുമ്പയെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കേട്ടതോടുകൂടി അവരാകെ തളർന്നുപോയി. എന്നാൽ സൂത്രശാലിയായ ചാപ്പൻ ഉദയനനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉദയന, നീ ഒരിക്കലും വിഷമിക്കേണ്ട. കുമ്പയെയും കൊണ്ടേ ഞാൻ വരൂ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് നായന്മാരോടൊപ്പം നേരെ ചാപ്പൻ കുമ്പയ്ക്കടുത്തേക്ക് ഓടിച്ചെന്നു. ഈ സമയവും ഉദയനൻ കുമ്പയെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. തന്ത്രപൂർവം ഉദയനൻ അടുത്തെത്തിയ ചാപ്പൻ പറഞ്ഞു, തച്ചോളി ഉദയനന്, കുമ്പയെ നിങ്ങൾക്ക് ഊഴം വഴങ്ങുന്നതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. നമുക്ക് രണ്ട് വീട്ടുകാർക്കും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒരു മുഹൂർത്തം നിശ്ചയിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അടുത്ത വ്യാഴാഴ്ച ഒരു ശുഭമുഹൂർത്തം കണ്ട് അന്ന് തച്ചോളി തറവാട്ടിൽ വെച്ച് കാര്യങ്ങൾ നടത്താമെന്നുള്ള ധാരണയിൽ അവിടെ പിരിഞ്ഞു. കുമ്പ തച്ചോളി തറവാട്ടിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ചാപ്പൻ അവളെയും കൂട്ടി ഉദയനടുത്ത്. ഈ സമയമായപ്പോഴേക്കും തച്ചോളി കുമ്പയെ അന്വേഷിച്ച് ഭർത്താവായ ചന്തുവും അവിടെ എത്തിയിരുന്നു. അങ്ങനെ ചന്തുവിനോടൊപ്പം അവർ കുമ്പയെ പറഞ്ഞയച്ചു. അങ്ങനെ വ്യാഴാഴ്ച ദിവസം വന്നെത്തി. കൈതേരി നായർ നിരവധി നായന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് വന്നത്. കൊട്ടും കുരവിയും ആട്ടുവിളികളുമായി അയാൾ തച്ചോളി തറവാടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ തച്ചോളി ഉദയനൻ അവിടെ ഉണ്ടായിരുന്നില്ല. ചാപ്പനാണ് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഉദയനനെ സ്വീകരിച്ചിരുത്തിയതും ചാപ്പനാണ്. തച്ചോളി ഉദയനൻ എവിടെ പോയി എന്ന കൈതേരി ഉദയനൻ്റെ ചോദ്യത്തിന് ബുദ്ധനായി തെണ്ടയ്ക്ക് അത്യാവശ്യമായി പോയതാണെന്നും എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും കൂടാതെ നടത്താൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചാപ്പൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി കൈതേരി ഉദയനന് സന്തോഷമായി. അങ്ങനെ മണിയറയിലേക്ക് കൈതേരി ഉദയനൻ ആനയിക്കപ്പെട്ടു. സമയം തച്ചോളി ഉദയനൻ പെൺവേഷം കെട്ടി തിളങ്ങുന്ന പട്ടും ധരിച്ച് അടയാഭരണങ്ങളുമെല്ലാം അണിഞ്ഞ് ചന്ദനക്കട്ടിലിൽ കമഴ്ന്നുകിടന്നു. നേരെ മണിയറയിലേക്കെത്തിയ കൈതേരി ഉദയനൻ നമ്പ്യാർ കുമ്പയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉദയനൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ചുമലിൽ കൈവച്ചതും ആക്രോശത്തോടുകൂടി ചാടിയെഴുന്നേറ്റ ഉദയനൻ തൻ്റെ ചുരിക കൈതേരി ഉദയനൻ നമ്പ്യാരുടെ നെഞ്ചിൽ കുത്തിയിറക്കി. ആ രക്തത്തിൽ കുളിച്ച് പിടഞ്ഞു മരിച്ച കൈതേരി ഉദയനൻ്റെ ശവശരീരം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോകുവാൻ കൂടെ വന്ന നായന്മാരോട് ഉദയനൻ ഗർജിച്ചു. ഭയന്നുപോയ നായന്മാർ ഓടിച്ചെന്ന് മണിയറയിൽ നിന്നും കൈതേരി ഉദയനൻ നമ്പ്യാരുടെ മൃതദേഹവും എടുത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. കൈതേരി ഉദയനൻ നമ്പ്യാരെ തച്ചോളി ഉദയനൻ വധിച്ച കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്.